ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആ വചനം ജീവിക്കാനായിട്ട് ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ വചനം തിരുവചനം നടസ് സ്വന്തമാക്കാം വിശുദ്ധ പത്രോസ്ലേഹ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നമുക്കെടുക്കാം വചനം നമ്മെ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് വിജാതീയരുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ നിങ്ങൾ ദുഷ്കർമ്മികളെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് പ്രത്യാഗമന ദിനത്തിൽ ദൈവത്തെ സ്തുതിക്കാനിടയാകട്ടെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം വിജാതീയരുടെ ഇടയിൽ നിങ്ങളുടെ പ്രവർത്തികൾ ദുഷ് ദുഷിച്ചു പോകരുത് നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് അവർ മൂക്കത്ത് വിരൽ വയ്ക്കരുതെന്ന് അയ്യോ കഷ്ടമായി പോയി അങ്ങനെ ചെയ്തോ എന്ന് പറയാനിടയാവരുതെന്ന് ഈശോ നമുക്കൊരു മുന്നറിയിപ്പ് തന്നത് നമുക്കൊന്ന് ഓർക്കാം മത്തായിയുടെ സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഈശോ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകെട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലുള്ള ആണ് അത് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് മിക്സ്ഡായിട്ടുള്ള അതായത് എല്ലാ മതസ്ഥ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് വസിക്കുന്ന ഒരിടത്താണ് ഞാനും നിങ്ങളുമൊക്കെ വസിക്കുന്നത് ജനിച്ച് വളരുന്ന കാലം മുതൽ അന്യമതസ്ഥരുമായി മിംഗിൾ ചെയ്ത് കൂടിക്കലർന്ന് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രിയപ്പെട്ടവര് ഇവിടെ വളരെ അധികം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ഈശോ അപ്രകാരം പറയുന്നത് നാം എവിടെ ജീവിച്ചാലും ജീവിക്കുന്നിടത്തൊരു പുളിമാവിൻ്റെ ദൗത്യമാണ് നമുക്കുള്ളത് ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു വന്ന് അവരെ അടുത്ത് നിന്ന് ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞ് നമ്മളെ പരമേൽപ്പിച്ച ഒരു കാര്യം ഇതാണ് ലോകത്തിൻ്റെ അതിർത്തികളോളം നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം ലോകത്തിൻ്റെ അതിർത്തികളോളം ലോകത്തിന്റെ അതിർത്തികളോളം ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം ഞാൻ എൻ്റെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ കൊച്ചു സമൂഹത്തിൽ ഞാൻ ആയിരിക്കുന്ന ഈ കൊച്ചിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തി നിൽക്കുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സൽപ്രവൃത്തികൾ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശമായിരിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതം ഭൂമിയുടെ ഉപ്പ് അത് ഉപ്പ് പോലെയാണ് ആ ജീവിതം ഭൂമിയുടെ ഉപ്പ് ആ ഉപ്പിന് ഉറകട്ട് പോയാൽ പിന്നെ ആ ഉപ്പ് ആ ഉപയോഗം ഇല്ല നമ്മൾ പറയില്ലേ ഉപ്പ് ഉപ്പെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണത്തിന് രുചി പകരുന്നത് ഉപ്പാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം എത്ര മനോഹരമായി എത്ര രുചികരമായ കൂട്ടുകളൊക്കെ ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആവശ്യത്തിന് ഉപ്പ് അതിനകത്ത് ചേരുന്നില്ലെങ്കിൽ ആ ഭക്ഷണത്തിന് രുചി നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം നമ്മൾ ഈ ഉപ്പ് ചേർത്ത് ഭക്ഷണം കഴിച്ചു പഠിച്ചവർക്ക് ആ ഉപ്പിൻ്റെ രുചി അതാണ് ഒരു കറിക്ക് രുചി പകരുന്നത് അത് ഏത് സാധനത്തിനും ഇത് ഉറയില്ലാത്ത ഉപ്പാണെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ല ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ ഭൂമിയുടെ ഉപ്പായിട്ട് ജീവിക്കുന്നവരാണ് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ രുചി പകരുന്ന ഒരു ജീവിതം നയിക്കാൻ പ്രത്യേകമായി വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ നിങ്ങൾ അതാരും ആയിക്കൊള്ളട്ടെ ഒരു പുരോഹിതനാവട്ടെ സമർപ്പിതയാവട്ടെ ആത്മായ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയുമാവട്ടെ അത് വിവാഹിതനാവട്ടെ അവിവാഹിതനാവട്ടെ ആര് ആയിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി നീ ജീവിക്കുന്നുണ്ടോ നീ യേശു ക്രിസ്തുവിൻ്റെ ആളാണോ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയാണോ ഭൂമിയുടെ ഉപ്പാണെന്ന് മറന്നു പോകരുത് ഈ ഉപ്പ് ഉറകിട്ടു പോയാൽ പിന്നെ നമ്മളെ ചവിട്ടി മെതിക്കും മറ്റുള്ളവര് അതാണ് ഈശോ പറഞ്ഞത് നീ ചവിട്ടി മെതിക്കപ്പെടേണ്ട വ്യക്തിയല്ല നീ രുചി പകരേണ്ട വ്യക്തിയാണ് എവിടെ നീ ആയിരിക്കുന്നിടത്തൊക്കെ രുചി പകരേണ്ട ഒരു കുഞ്ഞ് വിദ്യാലയത്തിലേക്ക് പോകാൻ പ്രാപ്തിയായ പ്രായമായ ഒരു കുഞ്ഞ് ആ കുഞ്ഞു പോകുന്ന വിദ്യാലയത്തിൽ ആ വിദ്യാലയത്തിൽ ഒരു ഉപ്പാകേണ്ട കുഞ്ഞാണ് കുഞ്ഞ് ഈ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ വിശ് ലോകം കുറേയും കൂടെ വിശാലമാകുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല കടന്നു പോകുന്ന വഴികളിൽ സാമൂഹിക ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ തലത്തിലേക്ക് ഈ കുഞ്ഞ് വളരുന്നുണ്ട് ആ സമൂഹത്തിൽ ആ കുഞ്ഞ് ഉപ്പാവേണ്ട വ്യക്തിയാണ് ഒരു കുടുംബജീവിതത്തിലേക്ക് ഈ കുഞ്ഞു വളർന്ന് പ്രവേശിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ ഒന്നായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കുഞ്ഞു വളരുമ്പോൾ ആ രണ്ട് കുടുംബത്തിലും ഈ കുഞ്ഞ് ഉപ്പായി മാറണം രുചി പകരുന്നതായി മാറണം ഈ കുഞ്ഞിൻ്റെ സാന്നിധ്യം ഈ വ്യക്തിയുടെ സാന്നിധ്യം ഉപ്പായി മാറണം അത് മറ്റുള്ളവർക്ക് രുചി പകരണം അതാണ് ഈശോ നമ്മളോട് പറയുന്നത് സമൂഹത്തിൻ്റെ ഏത് ഉന്നത സ്ഥാനീയനായിട്ട് ഏത് തലത്തിൽ ഏത് തട്ടിൽ നാം ജീവിച്ചാലും നാം ജീവിക്കുന്നിടത്ത് ഉപ്പായി മാറണം അത് പറമ്പിൽ കിളയ്ക്കുന്നവൻ പാടത്ത് വരമ്പ് വരമ്പ് കൊത്തുന്ന വ്യക്തി തുടങ്ങി അങ്ങ് ഉന്നത തലത്തിൽ ഉന്നത കസാരയിലിരിക്കുന്ന വ്യക്തി വരെ ആരുമായിക്കൊള്ളട്ടെ ആയിരിക്കുന്നിടത്തൊക്കെ ഉപ്പായി മാറി രുചി പകരാൻ ഒരു വിളി നമുക്കുണ്ട് എന്ന് നാം ബോധ്യപ്പെടണം മറ്റൊന്ന് ഈശോ പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ലോകത്തിൻ്റെ ഈശോ സ്വയം പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ആ ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചവരാണ് ഞാനും നിങ്ങൾ അല്ലേ നമ്മളൊക്കെ ഈശോയിൽ നിന്നാണ് പ്രകാശം സ്വീകരിച്ചത് യേശുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചിട്ട് ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കാനായിട്ടുള്ള ഒരു വിളി നമ്മുടെ വിളിക്കുള്ളിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ജീവിതത്തിലാവട്ടെ ഏത് ജീവിതാവസ്ഥയിലാവട്ടെ നാം എവിടെ ഏത് തുറമുഖത്തായിരിക്കട്ടെ നാം എവിടെയാവട്ടെ ആയിരിക്കുന്നിടത്തു പ്രകാശം പക പകരണം നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് ആരും ഇരുട്ടിൽ തപ്പിത്തടയാൻ പാടില്ല ഞാനാകുന്ന കൊച്ചു കൈത്തിരി ഒരു പക്ഷേ ഒരു മിന്നാമിനങ്ങിൻ്റെ വെട്ടമെങ്കിലും ആകാൻ ഈ ജീവിതം കൊണ്ട് എനിക്ക് സാധിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു അതിൻ്റേതായ ഒരു ദൗത്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇല്ല അങ്ങ് വിദൂരങ്ങളിൽ ഒരു മിന്നാമിനങ്ങിങ്ങനെ തെളിച്ച് തെളിച്ച് പോകുമ്പോൾ കൂരിരട്ടിൻ്റെ ഉള്ളിൽ ഒരു മിന്നാമിനങ്ങ് വെട്ടം അതൊരാശ്വാസമാണ് ഒരു പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പ്രകാശമായിട്ട് നമ്മൾ മാറാൻ ചിലർക്കൊക്കെ വലിയൊരു പ്രകാശ ഗോളം പോലെ ജ്വലിക്കാനായിട്ട് സാധിക്കും അതിനുള്ള ഒരു വിളി ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം കൊളുത്തുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അളവിലും തോതിലുമൊക്കെ ദൈവം പ്രകാശം നമ്മിലേക്ക് കൊളുത്തി തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആയിരിക്കുന്നിടത്തൊന്ന് പ്രകാശിക്കാൻ നമുക്കൊന്ന് പ്രകാശിച്ചുകൂടെ ആയിരിക്കുന്നിടത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ ചിലർ വരുമ്പോൾ ചില ചിലരുടെ സാന്നിധ്യം ചിലടത്തൊക്കെ അന്ധകാരം വിതയ്ക്കുന്ന അനുഭവങ്ങളുണ്ട് ചിലർ പറയുന്നത് ഞാൻ ചുരുക്കമായിട്ടെങ്കിലും കേട്ടിട്ടുണ്ട് ചില ഓഫീസുകളിലൊക്കെ ഇന്ന സ്റ്റാഫ് വന്നതിന് ശേഷം ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെട്ടുപോയേ ചിലടത്ത് നേരെ തിരിച്ചാണ് ചില സ്റ്റാഫ് ചില വ്യക്തികളുടെ സാന്നിധ്യം ആ ഒരു സാഹചര്യത്തിന് വലിയ സന്തോഷം പകരുന്നതായിരിക്കും ഒരു പുതിയ ഒരു ചൈതന്യം ഒരു പുതിയ എന്തോ ഒരു വ്യത്യാസം അങ്ങനെ പറയല്ലേ ചിലരുടെയൊക്കെ സാന്നിധ്യം അത് വളരെ ഉള്ളിലിങ്ങനെ ആ ഒരു ആനന്ദം തരുന്നതാണ് അങ്ങനെയാവാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരല്പമെങ്കിലും സന്തോഷം കൊടുക്കാൻ സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അന്ധകാര്യത്തിൽ തപ്പിത്തടയുന്നവന് സത്യം എന്താണെന്നറിയാതെ നന്മയെന്താണെന്നറിയാതെ അന്ധതയിൽ കഴിയുന്നവർക്ക് പ്രകാശത്തിലേക്കൊന്ന് കൈപിടിച്ച് ഒന്ന് കടത്തി കൊണ്ടുവരാനായിട്ട് നമ്മിലെ നുറുങ്ങുവെട്ടത്തിന് സാധിച്ചാൽ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകണമെന്ന യേശുവിൻ്റെ വാക്കുകൾ നമ്മിൽ അന്വർത്ഥമാവുകയില്ലേ അത് നമ്മുടെ കുടുംബത്തിൽ ഒരപ്പന് അമ്മ ഒരു കുടുംബത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുമ്പോൾ ഒരമ്മയ്ക്ക് തന്നെ ആ കുടുംബത്തെ ഒന്ന് പ്രകാശിപ്പിക്കാൻ കഴിയുമ്പോൾ ഒരു കുടുംബത്തിലേക്ക് കയറി വരുന്ന മകൾക്ക് ആ കുടുംബത്തെ ഒന്ന് പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കുമ്പോൾ എത്രയോ മക്കളെക്കുറിച്ച് പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന മകൻ്റെ ഭാര്യ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ കുടുംബം തീർന്നു ഇന്ന വ്യക്തി ഈ കുടുംബത്തിലേക്ക് വന്നപ്പോഴേക്കും ഈ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളേ മാറി ഇന്ന് ഈ കുടുംബം ഒരു സ്വർഗതുല്യമായ കുടുംബമാണ് എത്ര കുടുംബങ്ങൾ അങ്ങനെ കേൾക്കും അത് കേൾക്കുമ്പോൾ ഒരു ആനന്ദമല്ലേ അത് കാണുമ്പോൾ ഒരു ആനന്ദം ഒരു ആത്മീയ നിർവൃതിയല്ലേ നമ്മുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരല്പമെങ്കിലുമൊക്കെ പ്രകാശം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകണം വീണ്ടും പറയുകയാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല മലമുകളിലാണ് പട്ടണം പണിതുയർത്തിയിരിക്കുന്നത് അതിനെ ആർക്ക മറച്ചു വയ്ക്കാൻ സാധിക്കുക എവിടെ നിന്ന് താഴ്വാരങ്ങളിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ ഈ പട്ടണം ഇങ്ങനെ മലമുകളിൽ ഉയർന്നു നിൽക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സാന്നിധ്യം അപ്രകാരം തന്നെ ആകണമെന്ന് തന്നെയാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന പട്ടണം പോലെ എവിടെ നിന്ന് നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും നമ്മിലെ സൽപ്രവർത്തികളാവുന്ന എന്നിലെ ഞാനെന്നു പറയുന്ന എൻ്റെ വ്യക്തിത്വം പ്രകാശമാകണം അത് ഉപ്പാകണം മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന ഗോപുരം പോലെ അനേകർക്ക് വഴികാട്ടിയായി അനേകർക്ക് സങ്കേതമായി ഒന്ന് മാറാൻ നമുക്ക് സാധിച്ചാൽ അങ്ങനെയൊക്കെ മാറുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയുകയാണ് അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് എത്ര ആനന്ദം തരുന്ന ഒരു വചനമാണത് നമുക്കൊരപ്പനുണ്ടെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയല്ലേ നിങ്ങളുടെ സ്വർഗസ്ഥനാവ് ഈശോ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എൻ്റെ സ്വർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്താന്ന് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഈശോ പറഞ്ഞത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പ്രിയപ്പെട്ടവരെ ഇവിടെ സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ട് അപ്പ എന്ന് വിളിക്കാൻ നമുക്കൊരു അപ്പനുണ്ട് ഞാനും നിങ്ങളുമൊക്കെ അനാഥരല്ലെന്ന് നമുക്കൊരു അപ്പനുണ്ട് ഒരു അമ്മയുണ്ട് അപ്പ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തണം നാം ഈ ലോകത്ത് അങ്ങനെ മഹത്വപ്പെടുത്തുന്നവരാകണമെന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിച്ചത് ഈശോ തന്നെയും തൻ്റെ ജീവിതം കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തിയവനാണ് അപ്രകാരം നമ്മുടെ ജീവിതം കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം നമ്മുടെ പ്രവർത്തികൾ നാം ആരംഭത്തിലേ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിജ നിങ്ങളുടെ നാമ വിജാതീയരുടെ ഇടയിൽ ദുഷിക്കാൻ പാടില്ല നീ ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കൊണ്ട് നാം തന്നെയും ദുഷിക്കപ്പെടരുത് ഈശോ ദുഷിക്കപ്പെടാൻ പാടില്ല ദൈവപിതാവിന് അപകീർത്തി ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പ്രവർത്തികൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് പറയാൻ കഴിയണം ഈശോ ഇന്നും ജീവിക്കുന്നു ഈശോ ഇന്നും ജീവിക്കുന്നു സൽപ്രവർത്തികളിൽ ഈശോ ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോ ഇന്നും ജീവിക്കുന്നു ഈശോ ഇന്നും പ്രവർത്തിക്കുന്നു പക്ഷേ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു കരം വേണം അതെന്റെ കരമല്ലാതെ മറ്റേത് കരമാണ് ഈശോ എടുത്ത് ഉപയോഗിക്കുക ഒരു വേള ഈശോടെ കരമാകാൻ നമുക്ക് സാധിക്കുമോ ഈശോക്കൊന്ന് നടക്കാനുള്ള പാദം എൻ്റെ പാദമല്ലാതെ ആരുടെ പാദമാണുള്ളത് ഈശോയുടെ പാദമായി മാറാൻ സാധിക്കുമോ അങ്ങനെ ഈശോ എന്നിലൂടെ നമ്മിലൂടെ ഈശോ ഒന്ന് പ്രവർത്തിക്കട്ടെ ഈശോ ഒന്ന് നടക്കട്ടെ എന്നിട്ട് ഒരിക്കൽ കൂടെ ഈശോ സ്വർഗീയ പിതാവിനെ നമ്മിലൂടെ മഹത്വപ്പെടുത്തട്ടെ അതിന് നമുക്കൊന്ന് നിന്നു കൊടുക്കാൻ സാധിച്ചാല് എത്രയോ ആനന്ദമാണ് നമ്മുടെ ജീവിതം ഇവിടെ നമ്മുടെ ജീവിതത്തില് ഓരോ ദിവസവും നാം ഓർക്കണം ഇന്ന് ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഒരു നോട്ടം കൊണ്ടോ എൻ്റെ സ്വർഗീയ പിതാവിന് ഇന്നൊരാനന്ദം കൊടുക്കാൻ എനിക്ക് കഴിയണമെന്നൊരു ചിന്ത നമ്മൾ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ പി ഇവിടവരെ എനിക്ക് തോന്നുക നമ്മുടെ പ്രവൃത്തികളിലൊക്കെ കാതലായ മാറ്റം സംഭവിക്കും അതിങ്ങനെ മാറ്റം സംഭവിച്ചിട്ട് നമുക്ക് എന്തൊക്കെയോ കിട്ടുക ഒരു ചിന്തയല്ല മറിച്ച് നാം ആയിരിക്കുന്നിടത്ത് മതസ്ഥർ തിങ്ങി വസിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള അന്യ മതസ്ഥരുടെ ഇടയിൽ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനുള്ള വിളി ഉണ്ടായിരിക്കെ ആ വിളിക്കനുസരിച്ചൊരു ജീവിതം നയിക്കുന്നവരായി മാറേണ്ടതിന് നമ്മുടെ പ്രവർത്തികൾ സൽപ്രവർത്തികൾ നിറഞ്ഞതായി മാറട്ടെ അതിന് ഇങ്ങനെ ചിന്തിക്കാം ദൈവമേ ഇന്നത്തെ ദിവസം ഈ പ്രഭാതം തുടങ്ങി പ്രദോഷം വരെയുള്ള മണിക്കൂറുകൾ എനിക്ക് അങ്ങേ മഹത്വപ്പെടുത്താനുള്ളതായി മാറണം എൻ്റെ വാക്കുകൊണ്ട് കൊണ്ട് എൻ്റെ ചിന്തയിൽ നിന്ന് എൻ്റെ വ്യാപാരങ്ങൾ വ്യവഹാരങ്ങളിൽ എല്ലാ തലങ്ങളിലും ആ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നൊരു ചിന്ത നമ്മിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് ഇടയാകണം എന്നിട്ട് ഇരുപതാമത്തെ വചനത്തിൽ അതായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ തിരുവചനത്തിൽ ഈശോ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഭരിസേരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നീതി ഭരിസയരുടെ നിയമജ്ഞരുടെ നീതിയെ അതിശയിക്കണം സാധാരണക്കാർ ചെയ്യുന്ന പോലെ ചെയ്ത പോരാന്ന് നമ്മൾ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ ചെയ്യുന്നതിൽ മഹത്വം പറയാനൊന്നുമില്ല പ്രിയപ്പെട്ട ദൈവജനമേ ഞാനും നിങ്ങളുമൊക്കെ യേശു ക്രിസ്തുവിനെ ധരിച്ച വ്യക്തിയാണ് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയ വ്യക്തിയാണ് യേശു ക്രിസ്തു നമ്മെ സ്വന്തമാക്കിയതാണ് അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട വ്യക്തിയല്ല ഞാൻ യേശു ക്രിസ്തുവിനെ അറിയാത്ത യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ സ്വന്തമാക്കാത്ത ഒരു വ്യക്തി ജീവിക്കുന്നതുപോലെ ജീവിക്കേണ്ട വ്യക്തി അല്ല ഞാൻ ഞാൻ ജീവിക്കേണ്ടത് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കി ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് എനിക്കിനും എല്ലാവരും ജീവിക്കുന്നതുപോലെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല എല്ലാവരും പറയുന്നത് പോലെ പറയാൻ എനിക്ക് സാധ്യമല്ല ചിലരൊക്കെ വാങ്ങ തുറന്നാൽ നുണ പറയുന്ന വ്യക്തികളുണ്ട് വാങ്ങ തുറന്നാൽ നുണ നമുക്ക് സത്യം ഏതാണ് നുണ ഏതാണെന്ന് പോലും തിരിച്ചറിയില്ല നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അങ്ങനെ ചക്കര പുരട്ടി നുണ പറയാൻ നല്ല പ്രാക്ടീസുള്ള മനുഷ്യരുണ്ട് അങ്ങനെ നുണ പറയേണ്ടവരല്ല നമ്മൾ നുണ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാകാം എനിക്ക് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം സാഹചര്യങ്ങളൊക്കെ എന്നോട് അങ്ങനെ പറയുന്നുണ്ടാകാം പക്ഷേ ഞാൻ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി യേശുക്രിസ്തുവിനെ ഞാനും സ്വന്തമാക്കി ഈ അവസ്ഥയിൽ എനിക്ക് എല്ലാവരെയും പോലെ ജീവിക്കാൻ സാധ്യമല്ല എൻ്റെ നീതി മറ്റുള്ളവരുടെ നീതിയെ അതിശയിക്കണം തല പോകേണ്ടി വന്നാലും സത്യം പറയാൻ എനിക്ക് ഒരു ആത്മധൈര്യമുണ്ടാകണം എന്ത് വില കൊടുത്തും നന്മ ചെയ്യാൻ നന്മയുടെ വക്താക്കളായി മാറാൻ എനിക്കൊരു ആത്മധൈര്യമുണ്ടാകണം എനിക്കൊരു തീരുമാനമുണ്ടാകണം ചിലപ്പോൾ ചിലതൊക്കെ എനിക്ക് നഷ്ടമായെന്ന് വരാം ലോകം വലുതെന്നും നല്ലതെന്നൊക്കെ പറയുന്ന പലതും എനിക്കൊരുപക്ഷേ സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ എനിക്ക് നഷ്ടമായെന്ന് വരാം സാരമല്ലെന്ന് വെക്കണം പൗലോസ്ലിയ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയപ്പോൾ എനിക്ക് ലാഭമായിരുന്ന പലതും ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതയെ ഉച്ചിഷ്ടം പോലെ കരുതി തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് യേശുവിന് സാക്ഷ്യം വഹിക്കാൻ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും ആയി വിജാതീയരുടെ ഇടയിൽ നമ്മുടെ സൽപ്രവർത്തികൾ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വിധത്തിലുള്ള സൽപ്രവർത്തികളായി നീങ് മാറുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അതിനൊരു വിളിയാണല്ലോ നമുക്കുള്ളത് ആകയാൽ നമ്മുടെ നീതി മറ്റുള്ളവരുടെ നീതിയൊക്കെ അതിശയിക്കണം അതാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ചെയ്തികളും ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ തന്നെ നന്മയ്ക്ക് എതിരെ നിൽക്കുന്നവരുണ്ടാകാം കൂടുതൽ പേരും തിന്മയുടെ പക്ഷം ചേരാനാണ് ഈ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെടുക നമുക്കൊരു വാസനയും അത് തന്നെയാണ് തിന്മയുടെ പക്ഷം ചേരുക അത് എളുപ്പമാണല്ലോ റിസ്ക്കില്ല എളുപ്പമാണ് തിന്മയുടെ ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കും ഈശോ ഇങ്ങനെ പറഞ്ഞത് തിന്മയിലേക്കുള്ള വഴി വിശാലമാണ് അതേസമയം നന്മയിലേക്കോ സ്വർഗത്തിലേക്കുള്ള വഴി നന്മയിലേക്കുള്ള വഴി അത് ഇടുങ്ങിയതാണ് അത് വളരെ ഇടുങ്ങിയതാണ് അത്ര എളുപ്പമല്ല ചില റിസ്ക്കുകളൊക്കെ എടുത്തേ പറ്റൂ ഒത്തിരി മൽപ്പിടുത്തം ആവശ്യമാണ് അതുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ സ്നാഭയോഹനനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്നത് അത് വല ബലപ്രയോഗത്തിന് വിഷയം ഭവിച്ചിരിക്കുന്നു എന്ന് സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായൊരു വിഷയമാണ് വെറുതെ ഒന്നും സാധ്യമല്ല അത് അല്പം വിലം പ്രയോഗിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പ്രവർത്തികളെ ഞാനും നിങ്ങളുമൊക്കെ അനുദിന ജീവിതത്തിൽ ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ചിന്തയുടെ വിഷയമായിട്ട് നാം എടുത്തിരിക്കുന്നത് അവൾ പ്രിയപ്പെട്ടവരെ വചനം ധ്യാനിക്കുമ്പോൾ വചനം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ അങ്ങേ മഹത്വപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലാകട്ടെ എനിക്ക് ചുറ്റുമുള്ള വിജാതീയര് എനിക്ക് ചുറ്റുമുള്ള അങ്ങേ അറിഞ്ഞിട്ടില്ലാത്തവർ എൻ്റെ പ്രവർത്തികൾ കണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് എന്നിൽ നിന്ന് അങ്ങേ പഠിക്കാൻ അങ്ങേ അറിയാൻ അങ്ങേ അനുഭവിക്കാൻ അതുവഴി ലോകത്തിൻ്റെ അവസാനം വരെ ലോകത്തിൻ്റെ അതിർത്തികളോളം സുവിശേഷം പ്രഘോഷിക്കുന്നവരായി നല്ല വിശേഷം പ്രഘോഷിക്കുന്നവരും ജീവിക്കുന്നവരുമായി എൻ്റെ ജീവിതത്തെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ മൈക്ക് മയക്കുകെട്ടി പ്രസംഗിക്കുന്നത് മാത്രമല്ല സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ലോകമെമ്പാട് നിങ്ങൾ പോയി എൻ്റെ വചനം പ്രഘോഷിക്കുവാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വചനം പ്രസംഗിക്കുന്നത് മാത്രമല്ല സുവിശേഷ പ്രഘോഷണം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷണം അല്ല ഈശോ ലോകത്തിൻ്റെ അവസ അതിർത്തികളോളം നിങ്ങളെനിക്ക് സാക്ഷികളും െന്ന് പറഞ്ഞത് അത് നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മുടെ വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഒരു സുവിശേഷം നമുക്ക് പ്രഘോഷിക്കാനായിട്ട് കഴിയണം വാക്കുകളും പ്രവൃത്തികളും കൂടി ചേരുന്ന ഒരു സുവിശേഷമാണ് ഞാൻ നിങ്ങളുമൊക്കെ ലോകത്തിൻ്റെ അതിർത്തികളോളം പ്രസംഗിക്കേണ്ടത് അത് നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിങ്ങനെ ഒരു പ്രകമ്പനമായി ഇങ്ങനെ അങ്ങ് കടന്നുപോക്കോളും അതിങ്ങനെ നമ്മളറിയാണ്ട് തന്നെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അവിടെ നിന്ന് മറ്റൊന്നിലേക്ക് അതിങ്ങനെ ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി അങ്ങ് പോക്കോളും ഒരു തുള്ളി വെള്ളം ഒരു സ്പോഞ്ചിലേക്ക് വീണാൽ നമുക്കറിയാലോ അതിങ്ങനെ ആഗിരണം ചെയ്ത് ആഗിരണം ചെയ്ത് അത് മുഴുവൻ ആ സ്പോഞ്ച് എത്രയുണ്ടോ അതത്രയോ അതങ്ങനെ അങ്ങ് കടന്നുപോക്കോളും ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സൽപ്രവൃത്തികൾ കൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികളോളം യേശു അറിയപ്പെടണം യേശു അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മുടെ അപ്പൻ മഹത്വപ്പെടണം സ്വർഗത്തിലെ അപ്പൻ മഹത്വപ്പെടുമ്പോൾ വേറൊരാൾക്ക് അടികിട്ടും വേറൊരാൾ തകർക്കപ്പെടും അതാരാണ് അത് തിന്മയാണ് അത് പിശാചാണ് അന്ധകാര ശക്തിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തിന്മയെ നാം പരാജയപ്പെടുത്തുകയാണ് അവൻ്റെ ആധിപത്യം ഞാൻ ഇല്ലാതെയാക്കുകയാണ് തിന്മ പരാജയപ്പെടണം നന്മ ജയിക്കണം ദൈവം മഹത്തപ്പെടണം പിശാജ് തകർക്കപ്പെടണം പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പിശാജിനെ മഹത്വപ്പെടുത്താനുള്ളതാവരുത് പിശാജിൻ്റെ അനുയായികളായി നമ്മൾ മാറരുത് നാം ദൈവത്തിൻ്റെ വാ അനുയായികളാണ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ദൈവമാണ് മഹത്വപ്പെടേണ്ടത് സ്വർഗം സന്തോഷിക്കണം നമ്മെ കണ്ട് സ്വർഗം സന്തോഷിക്കണം ആനന്ദിക്കണം നമ്മെ നോക്കുമ്പോൾ നമ്മെ ഇങ്ങനെ നമ്മുടെ പ്രവൃത്തികളിലേക്കൊക്കെ നോക്കിയിട്ട് സ്വർഗം ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കണം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിച്ചാൽ നമ്മുടെ കൊച്ചു പ്രവർത്തികളൊക്കെ അതിനെ രൂപപ്പെടുത്താനായിട്ട് സാധിച്ചാൽ നമ്മുടെ ഈ കൊച്ചു ജീവിതം ധന്യമാകും ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ നന്നായിട്ട് ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് ഒരു ആത്മനിർവൃതി നമ്മുടെ ആത്മാവ് ദൈവസന്നദ്ധിയിലിരുന്ന് സന്തോഷിക്കും അതിനിടവരട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം വാക്കുകളും പ്രസംഗമൊക്കെ ഒരുമിച്ച് പ്രവൃത്തികളുമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ളൊരു വലിയ കൃപ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് ഏറ്റുവാങ്ങാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വചനത്തെ ഉദരത്തിലോ ഹൃദയത്തിലുമൊക്കെ കൊണ്ടുനടന്ന് ജീവിച്ച് പ്രവർത്തിച്ച പരിശുദ്ധി അമ്മ നമുക്ക് മധ്യസ്ഥയായിരിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ